ഞങ്ങൾ പോണത് ലുലു മാളിലാണ്. ലുലു മാളിലാണ്. ഇതാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ ലുലു മാൾ. നമുക്ക് വരുന്ന വഴി ഇതിലൊന്ന് കയറാം. വരുന്ന വഴി നമ്മൾ കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കണേ. യെസ്, അങ്ങനെ ഞങ്ങൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്വന്തം ലുലു മാൾ. ജസ്റ്റ് ഒന്ന് 4DX മൂവി കണ്ടു വന്നാലോ നമുക്ക്. ഇതാണ് PVR-ന്റെ സൂപ്പർപ്ലെക്സ് ഐമാക്സ് ലെക്സ് 4DX തിയേറ്റർ. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കണ്ടു നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഇതൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ള റൂം. ഇതൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് എന്താ വാങ്ങാണ്ട്? ഐഫോണോ? ഐഫോൺ 40 പിന്നെ ഒരു സോണി 45-inch TV ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്, വേറൊന്നുമല്ല. അല്ലേ, കയറി ചെല്ലുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ച ഒരു വമ്പം കൂടാരം തന്നെയാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. ലാപ്ടോപ്പിൻ്റെ സെക്ഷൻ, ഐസറും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ ലാപ്ടോപ്പിനായിട്ടുള്ള സെക്ഷൻ ആണ്. മാക്ബുക്ക്, മാക്ബുക്ക് എയർ, മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് പ്രോ തന്നെ തോന്നുന്നു. ഇത് പിന്നെ മൊത്തം TV-യുടെ തന്നെ സെക്ഷനാണല്ലോ. ഫുൾ TV-യാണ് ഇനി കൊടുക്കുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ആ തല വരെ TV-യാണ്. ഇവിടെ നിന്ന് കണ്ടുപോട്ടിട്ട് ഇവിടെയുള്ളത് കേട്ടോ, ആ ഒരു ആൾക്കൂട്ടം കണ്ടിട്ടുണ്ട്. ഈ കാണുന്നൊന്നും ബില്ലടയ്ക്കാൻ വേണ്ടി നിൽക്കല്ല കേട്ടോ, HDMI-ന്റെ ലോണിൻ്റെതാണത്. ലോണിൻ്റെ സ്ഥലമാണ് ഭാഗം മൊത്തം. വീട്ടിലേക്ക് വരുന്ന സാധനങ്ങളുടെ ഒരു ഇതാണ് വരുന്നത്. മിക്സികൾ, ബെഡ്ഷീറ്റുകൾ, പിന്നെ കർട്ടൻസ്, അങ്ങനെ. ഈ ഒരു ഏരിയ വരുന്നത് ഫുള്ള് ഫ്രിഡ്ജാണ് കേട്ടോ, കണ്ടില്ലേ, ഫുള്ള് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ്. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജാണ്. എന്തായാലും നല്ല നല്ല കളക്ഷൻ ഉണ്ട്. വലിയ കെട്ടിടത്തിൻ്റെ മേലെ കൂടെ പോണ പോലെ ഉണ്ട് ഇപ്പോൾ. ഇത് പിന്നെ AC, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് AC കണക്ഷനും. ഫുള്ള് ഈ പിന്നെ OTG-യും ഓവൻസും ആണ്. ഐഫോണിന് പറ്റിയ ഹെഡ്സെറ്റുകളും കേട്ടോ ഇവിടെ. അല്ലേ, 1000 രൂപ 1000 രൂപ 1000 രൂപ വേണോ? അല്ല, വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചോളി. ഈ സെക്ഷൻ മൊത്തം പിന്നെ ഫോണിനുള്ള കേട്ടോ, മൊബൈലിനുള്ള കേസും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഇവിടെ. അയ്യോ ഗായ്സ്, ഒന്നും പറയണ്ട. അയ്യോ, 2 സ്റ്റേഷൻ കയറിയപ്പോൾ തന്നെ ടൈം 1 മണിക്കൂർ പോയി. ഈ മാള് മൊത്തം കണ്ട് തീർക്കണമെങ്കിൽ മിനിമം 2 ദിവസമെങ്കിലും 2 ആഴ്ചയെങ്കിലും വേണ്ടി വരും എന്നാണ് തോന്നണത്. എൻ്റെ അമ്മു, ചില ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാവും. അത് എത്രയാണ് കാര്യങ്ങൾ, എന്താണ് ഇനി വായി നോക്കാനും പോലും സമ്മതിക്കില്ല. എന്താണ് ഗായ്സ് ഇവരിങ്ങനെ? വായി നോട്ടം ഒരു തെറ്റാണോ? ലുലു മാളിൽ വന്നിട്ട് വായി നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടെ ചെന്നിട്ടാ വായി നോക്കാൻ പറ്റുക? നിങ്ങൾ തന്നെ പറയൂ ഗായ്സ്. അയ്യോ ഗായ്സ്, അതാണ് കുട്ടികളുടെ ലോകമാണ് ആ കാണുന്നത്. എന്താണ്, ഫണ്ടൂറാ? ഫണ്ടൂറേ ആയനെ, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. അതോ ഇപ്പൊ കളിക്കാം, ഇപ്പൊ കളിക്കാം, ഇപ്പൊ കളിക്കാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ഒന്നും പറയണ്ട, സ്റ്റുഡിയോ കയറി കാണിച്ച. ആ
ഇതും മേടിച്ചു. ദേ എത്ര നീളമുള്ള ഒരു ബില്ലും കിട്ടി. ആഹാ, എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷം. ഷോ, എന്നെ ഇങ്ങനെ ബില്ല് തന്നെ മുടിപ്പിക്കാന്ന് വല്ല ഉദ്ദേശം ഉണ്ടോ മക്കൾക്ക്? സത്യമായിട്ടും ഒന്ന് പറയാനിരിക്കാം, വയ്യ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നല്ല ഓഫറുണ്ട്. ഇപ്പോൾ 200 രൂപയ്ക്ക് ടീഷർട്ടൊക്കെ, അങ്ങനെ ഒരു 10 ടീഷർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 10 ടീഷർട്ടും എടുത്തു, പിന്നെ സ്പ്രേ, അങ്ങനെ എല്ലാവിധ എന്തൊക്കെയുള്ള ചക്ക എടുത്തിട്ടുണ്ട്. ഫുള്ള് നല്ല വില കുറവാണ്. വില കുറവ് പറഞ്ഞാൽ ചില്ലറ വിലക്കുറവല്ല, ഒടുക്കത്തെ വില കുറവ്. ഇനി നമുക്ക് പോകാനുള്ളത് ഇത് ഫാഷൻ സ്റ്റോറാണ്. ഇതിലും കൂടെ ഒന്ന് കയറി നോക്കാം. വുഡ്ലാൻഡിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ഇവരെന്തോന്ന് ഈ തലതാഴത്തിൽ മുടിയുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ ഫുള്ള് വാച്ചിൻ്റെ ആണ്. റാഡോ ഉണ്ട്, ലോങ്ങിൻസ് ഉണ്ട്, കാസിയോ, ജാക്ക് ആൻഡ് ജോൺസ്, അങ്ങനെ കുറേ തരങ്ങളുണ്ട് അവിടെ. ഇവിടെ ഇവിടെ ബോഡി ഷോപ്പ് ഉണ്ട്, എന്താണ് പ്ലം ഉണ്ട്, ടോമി ഹിൽ ഫിഗർ ഉണ്ട്, പിന്നെ ബേവറി ഹിൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. ഇതാണ് അപ്പം നമ്മുടെ ലുലു മാളിൻ്റെ ഏകദേശം ഉൾവശം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ലുലു മാളൊക്കെ പോയി, പർച്ചേസൊക്കെ ചെയ്തു, ലുലു മാൾ മൊത്തത്തിലൊന്ന് കണ്ടു, എല്ലാം കഴിഞ്ഞു. ഒന്നും പറയണ്ട, നല്ല ഒരുപാട് എന്താ പറയാ, ഒരുപാട് നല്ല ആ അതെ, നല്ല ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് സ്റ്റുഡിയോയില്. ടീഷർട്ടിനൊക്കെ വളരെ വില കുറവ്, ഒരു 200 രൂപയൊക്കെ ഉള്ളു. ഒരുത്തം എന്തേ കണ്ടില്ലേ, ഇപ്പൊ ഒന്നും പറയണ്ട, ലുലു മോളൊക്കെ കണ്ടു. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തെ ലുലു മോള് കാണുന്നത്. നല്ല വലുപ്പമുള്ള ലുലു മോളാണ്. എറണാകുളത്തിനെക്കാട്ടും നല്ല വലുപ്പവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മൊത്തത്തില് കണ്ടു തീർക്കാൻ തന്നെ വേണം 2 ദിവസം മൊത്തത്തില്. നല്ല ഓഫർ ഉണ്ടല്ലേ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. അല്ല, ഹൈപ്പർ മാർക്കറ്റ് മാത്രം കേറിയില്ല, അവിടെ മാത്രം കേറിയില്ല, കാരണം നല്ല ലേറ്റായി ഇപ്പൊ തന്നെ. അപ്പോ അതെ, പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു കാർ പാർക്കിംഗ്. ഞങ്ങൾക്ക് ഒറ്റ പാർക്കിംഗേ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിലും കാർ പാർക്കിംഗ് ഉണ്ട്. അതെ, ഒന്നും പറയണ്ട, ഞങ്ങള് എന്നിട്ട് കൊറേ കറങ്ങി. ഞങ്ങള് സത്യം പറഞ്ഞ ഒരു സംഭവം മറന്നു, അതിന്റെ പോയിന്റും കാറ് എവിടെ പാർക്ക് ചെയ്ത് എന്നുള്ളതൊക്കെ എവിടെയെന്നുള്ളത് നോട്ട് ചെയ്യാൻ വിട്ടു. അപ്പൊ കൊറേ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കറങ്ങി. പിന്നെ അവസാനം മഷി നിറങ്ങള് നോക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനം കണ്ടുപിടിച്ചത്. എന്തായാലും കുഴപ്പമില്ല, അന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ ഒരു അടിപൊളി ഉഷാറായി. ഇനിയിപ്പോ 3 ഷാർജഷായിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. ഇനി പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ വ്ളോഗുകളൊക്കെ ആയിട്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വരാം.
അപ്പോ ചാൻഡ് അതെ, ഇനിയിപ്പോ ഞാനിപ്പോ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആവും വ്ലോഗൊക്കെ ചെയ്യുന്നവ. ഇയാള് തൽക്കാലം റെസ്റ്റിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഗായ്സ്, സുഖ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ദിവസം പോയി. അപ്പോ ഇനിയൊരു പുതിയ വ്ലോഗുമായിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു അതെ അതെ അതെ. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനി വീണ്ടും നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റ.